അതിന്റെ മോഡുലേഷൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊരു വലിയ ഒരു സംവിധാനം ഉടനെ ഒരുക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് ഒരുപക്ഷെ കാസറ്റ് വാങ്ങിച്ചോ, അതല്ല എങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും വിധത്തിൽ ഡൊണേറ്റ് ചെയ്തോ. ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരുടെ ശ്രദ്ധയെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷ്യം നൽകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു നാൾ ഒരു സാക്ഷ്യം പറയുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പല വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും സൗഖ്യം കിട്ടുന്നതിന്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യമായി സാക്ഷ്യം നൽകുന്നു അനാമിക. പേര് ആൻഡോ. ജനതാറോട് നേരുന്നത്. 17 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കൊച്ചുങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോ ദൈവം സഹായിച്ച് ഒരു പെൺകുട്ടിനെ ഇത് കെട്ടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജെറുസലേമിലെ ചരിത്രം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ 17 വർഷക്കാലത്തെ കണ്ണിനീരിന്റെ ചരിത്രത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ദൈവമായ കർത്താവ് ഒരു കുഞ്ഞിനെ ഇന്ന് ഇവിടെ സാക്ഷ്യം നൽകാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ പേര് അനാമിക. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. രക്ഷകൻ സാക്ഷ്യം നൽകുന്നു റൂബി. എന്റെ പേര് റൂബി ഉമ്മേ. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വടക്കഞ്ചേരി വള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് PCOD എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. ഞാൻ അതിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് ബ്രസ്റ്റിൽ ഇങ്ങനെ വേദന വരാറുണ്ട്. അപ്പൊ ഡോക്ടറോട് പറയും എനിക്ക് ഇങ്ങനെ വേദനയുണ്ടെന്ന് പറയുമ്പോൾ അത് ഹോർമോണിന്റെ കംപ്ലൈന്റ് ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് 2nd October പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോ എനിക്കിവിടെ ഭയങ്കര വേദന. ഞാൻ അങ്ങനെ നോക്കിയപ്പോ ഒരു തടുപ്പ് പോലെ ആകെ വിഷമായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ മിലിറ്ററികാരുടെ ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞാൻ പിറ്റേ ദിവസം മൺഡേ പോയപ്പോ എനിക്ക് BP ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു 15 ദിവസം മുമ്പ് മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ ചോദിച്ചു നീ എന്തുകൊണ്ടാന്ന് എന്റെ അടുത്ത് വന്ന് ഇത് കാണിക്കഴിഞ്ഞാൽ മോളെ എനിക്ക് ഇതിന് എന്താ തന്നെ പറഞ്ഞിട്ട് വേഗം പോയി ടെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ജൂബിലി മിഷനിലേക്ക് എനിക്ക് റെഫറൽ ലെറ്റർ തന്നു. അവിടുന്ന് മാമോഗ്രാമും ഇതെല്ലാം ചെയ്തു. അപ്പൊ അന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ജെറുസലേംനാഥിന്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ അവിടെ പോയി ടെസ്റ്റൊക്കെ ചെയ്തു, എനിക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷെ അസിസ്റ്റന്റ് സർജൻ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ മെയിൻ സർജനെ എനിക്ക് അന്ന് കാണാൻ പറ്റിയില്ല. പിന്നത്തെ വെള്ളിയാഴ്ച ഞാൻ പോയി, ഡോക്ടർ പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമില്ല, 3 മാസം ഗുളിക കഴിച്ചാൽ മതി, അതുകൊണ്ട് എല്ലാം മാറിക്കോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൽ അഭയം തേടുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം PCOD പ്രത്യേകമായിരിക്കുന്ന രോഗപീഡകൾ വരുന്ന ക്ലേശങ്ങൾ എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്നതാണ്. അതിന്റെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന മാത്രമല്ല, ഓപ്പറേഷൻ വേണ്ട, കുറച്ചു കാലത്തേക്ക് അല്പം മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്നുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ഥയുമായിട്ടാണ് റൂബി ഇവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോടെ നമുക്ക് മതി. സാക്ഷ്യം നൽകുന്നു ജെറോം. എന്റെ പേര് ഷൈല. ഞാൻ ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ദുബായിലെ നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. 2014 എനിക്ക് അവിടെ വെച്ച് ശക്തമായിട്ട് വയറുവേദന ഉണ്ടാവുകയും അവിടുത്തെ 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഭയങ്കര എന്തെങ്കിലും കൂടുതലായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, നാട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇവിടെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് പ്രഗ്നൻസിയും ഉണ്ട് കൂടെ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ പറ്റത്തില്ല. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ കുഞ്ഞ് അബോർഷൻ ആയി പോകും,
ഓപ്പറേഷൻ ചെയ്യാതെ തിരിച്ചു പോകാനും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചു. എന്റെ ബന്ധുവായിട്ടുള്ള ഒരു അമ്മാമ ഇവിടെ വന്നിട്ട് ജെറുസലേം മാതാവിന്റെ മധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ കിട്ടി. കുഞ്ഞിനിപ്പോ 2.5 വയസ്സായി, ലീവ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ജെറുസലേം മാതാവിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ നടന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിദൂരങ്ങൾ ഇരുന്നു കൊണ്ട് നമ്മൾ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ അവിടെ കുടുംബാംഗങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിലൊരു കുടുംബമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കർത്താവിന്റെ പ്രത്യേകമായ കൃപയാൽ അമ്മയ്ക്കോ കുഞ്ഞിനോ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവ് കുഞ്ഞിന് ജന്മം നൽകി. ഇന്ന് ഇവിടെ സാക്ഷി നൽകാനായിട്ട് ദുബായ് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിന് സാക്ഷി നൽകുന്നു ഷീജ. ഷീജ ബാബു, എന്റെ പേര് ഷീജ ബാബു. എന്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എന്റെ ഭർത്താവിന് ഒരു 10 മാസമായിട്ട് കൈ പെട്ടെന്ന് തളർന്നുപോയി. ഞങ്ങള് ആദ്യം ഒരു അമേരിക്കയില് പഠിച്ചു വന്നൊരു ഡോക്ടറെ കാണിച്ചു. ചികിത്സിച്ച് അയാൾ പറഞ്ഞു 3 മാസത്തിനുള്ളില് കൈ പൊന്തിക്കാൻ പറ്റാമെന്ന് നോക്കാം, കൈയിന്റെ ഞരമ്പ് നുറുമ്പിച്ചു പോയേക്കാണ്, ഞാൻ നോക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഞങ്ങള് 7 മാസം ചികിത്സിച്ചിട്ടും കൈ ഒന്നിനും മാറ്റം വന്നില്ല. അപ്പൊ ഞങ്ങൾ എന്തു ചെയ്തു, മെഡിക്കൽ കോളേജിലേക്ക് എല്ലാ ഡോക്ടറും, രണ്ട് വേറെ ഇല്ലെങ്കിൽ ഡോക്ടർ കാണിച്ചു, പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ 10 ദിവസം ആൾക്ക് ഇഞ്ചക്ഷനും ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തു, ഒരു കുറവുണ്ടായില്ല. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് അന്നൊരു MRI സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ MRI സ്കാനിങ് എടുത്തു, അതിന്റെ റിസൾട്ട് വന്നു. 6 ഡോക്ടർമാര് കൂടിയിട്ട് റിസൾട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് നമുക്കൊരു ഓപ്പറേഷൻ വേണം, കൈയിന്റെ 2 ഞരമ്പുകള് ക്ഷതം പറ്റി കിടക്കുകയാണ്, അത് ഇങ്ങോട്ട് എല്ലിന്റെ ഇടയിൽ പെട്ട് മരുന്നുകളൊന്നും കേറണില്ല, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് മോനായിരുന്നു അപ്പച്ചന്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പൊ മോൻ എന്നെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു അമ്മേ നമ്മുടെ അപ്പച്ചന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, നോക്കണു അമ്മ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ജെറുസലേമിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വരാറുണ്ടായിരുന്നു. അപ്പൊ തന്നെ ജെറുസലേംനാഥനോട് പറഞ്ഞു, ജെറുസലേംനാഥ ഞാൻ എനിക്ക് പറ്റാവുന്ന വെള്ളിയാഴ്ചകളിൽ ഞാനിവിടെ വന്ന് അങ്ങയുടെ മുന്നിലിരുന്ന് വചനം ശ്രവിച്ചോളാം. എന്റെ ഭർത്താവിനെ ഓപ്പറേഷൻ കൂടാണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞോളാം, ഓപ്പറേഷൻ കൂടാണ്ട് എന്റെ ഭർത്താവിനെ സുഖപ്പെടുത്തണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എല്ലാ ഡോക്ടർമാരും വന്നു, ആളുടെ അടുത്ത് നിന്നു, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ആളുടെ MRI സ്കാനിങ് എടുത്തു. എടുത്തു നോക്കിയിട്ട് ഡോക്ടർ പറയാണ് തന്റെ ഞരമ്പ് എല്ലിന്റെ ഇടയിൽ പെട്ടിട്ടില്ല, പുറത്താണല്ലോ വന്ന് കിടക്കണത്, ഇനി 4 പേര് വെട്ടി പോവാ, 3 മാസം നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി, ഞരമ്പിനെ ചെറിയ നീർക്കെട്ട് മാത്രമുള്ളൂ എന്ന് പറഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുക, ഒരച്ഛനെ കണ്ടില്ല, ഒരാരെയും കണ്ടില്ല. ജെറുസലേംനാഥ് ഇവിടെ നിന്ന് എല്ലാ രോഗികൾക്കു വേണ്ടി അനുദിനം പ്രാർത്ഥനകൾ വിവിധങ്ങളായി അൽത്താരയിൽ നിന്ന് ബലിയർപ്പണത്തിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥന ഉയരുന്നുണ്ട്. സഹോദരിയുടെ പ്രാർത്ഥന, ഷീജയുടെ പ്രാർത്ഥനയാണ് ഭർത്താവിന് സൗഖ്യം കിട്ടാൻ. ഓപ്പറേഷൻ നിശ്ചയിച്ച ഭർത്താവിന്റെ തളർന്നുപോയ കൈകൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ച ഡോക്ടർമാരുടെ വിധി തിരുത്തി എഴുതുകയാണ് പിന്നത്തെ MRI സ്കാനിലൂടെ. അങ്ങനെ അത്ഭുതകരമായ വിധത്തിൽ ഓപ്പറേഷൻ വേണ്ടെന്ന് മാത്രമല്ല പിറ്റേ ദിവസം അന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ആരാണ്? അത് ദൈവത്തിന്റെ സ്നേഹമാണ്. വരുതകരമുയർത്തി കഥാണ് സ്തുതിച്ചൻ ഹല്ലേലൂയ. തളർവാദ രോഗികൾക്ക് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനിരിക്കുന്ന എല്ലാവിധ മാനസിക വ്യഥമൂലം ശരീരം തളർന്ന് കൈകാലുകൾ തളർന്ന് സ്ട്രോക്ക് വന്ന് തളർന്നുപോയിരിക്കുന്ന കൈകാലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ക്ഷീച്ച് അക്കാരം ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കഥാവിന്ന് യേശുവിൻ നന്ദി വിദായ സ്തോത്രം. കഥാവിന് യേശുവിൻ നന്ദി വിദായ സ്തോത്രം. കഥാവിന് നന്ദി യേശുവിൻ വിദായ സ്തോത്രം. കഥാവിന് നന്ദി യേശുവിൻ നന്ദി വിദായ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ അടിച്ച കഥാവിന് നന്ദി പറയാം നമുക്ക്. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്, ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്.
സാക്ഷ്യം നൽകുന്നു മാത്യു. എന്റെ പേര് മാത്യു, ഞാൻ കല്ലൂർ. എനിക്ക് പയലസിന്റെ ആലോചന കുറെ വർഷങ്ങളായി. ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. എന്റെ മോൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടായിരുന്നു, അതിപ്പോ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് മാറി. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ പറഞ്ഞ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് കൂട്ടം ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് എല്ലാം കഴിക്കാം, അവൾക്ക് സമ്പൂർണ്ണ സുഖമായി. അപ്പം ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു, അവിടെ പലപ്പോഴും വരാൻ. അപ്പൊ വന്ന് പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് പറഞ്ഞു. അവർ സുഖകേടുമാർന്നൊക്കെ പതിവാണ്. പക്ഷേ ഈ അപ്പന്റെ പ്രാർത്ഥന രണ്ടു കാര്യമാണ് നമുക്കറിയാം. പൈൽസിന്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം വലിയ അത് ബുദ്ധിമുട്ടൊരു കാര്യമാണ്. മാത്രമല്ല മകളുടെ രോഗത്തിൽ നിന്നും ഈ അപ്പന്റെ നിലവിളി ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വരാൻ സാധിച്ചില്ലായിരിക്കാം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ, ഒരു തറവാട്ടിൽ നിന്ന് പത്ത് പേരായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ആ നിലവിളി കർത്താവിന്റെ പക്കലേക്ക് ഉയരുകയാണ്. അത് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും തറവാടിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ കേട്ടത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയാം. അവർക്ക് ജോലിയും കിട്ടി എന്നുള്ളതാണ്. സാക്ഷ്യം നൽകുന്നു കാതറിൻ. എന്റെ പേര് ജെയ്സൺ, ഞാൻ വെള്ളക്കാരത്തുനിന്ന് വരുന്നു. എന്റെ മകൾ കാതറിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്, നേഴ്സായിട്ട്. കഴിഞ്ഞ നവംബർ 6-ാം തീയതി എന്റെ മകൾ തൊട്ടി പൊട്ടി താഴെ നിലത്ത് വീഴുകയും അതേ തുടർന്ന് തലയൊട്ടിക്ക് ചെറിയ പൊട്ടലുണ്ടാവുകയും CT സ്കാൻ ചെയ്തപ്പോൾ തലയ്ക്കകത്ത് ചെറിയ ബ്ലീഡിങ്ങും ഹെമറ്റോമയും ഉണ്ടാവുകയും ചെയ്തു. കൊച്ചു ഭയങ്കര ഛർദിയും കരച്ചിലും ആയിരുന്നു. എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇത് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് സമയമെടുക്കും. എല്ലാ ദിവസവും ഞങ്ങൾ ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. IV ട്രിപ്പ് മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. എന്ത് ഭക്ഷണം കൊടുത്താലും ഭയങ്കര കരച്ചിലും ഛർദിയുമായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. എന്റെ മൂത്ത സഹോദരൻ ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് മാതാവിനോട് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നവംബർ 13-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം കൊച്ചു അതിശക്തമായി ഛർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ പഴയ പോലെ കളിക്കുകയും ചിരിക്കുകയും ചെയ്തു. കർത്താവ് ഞങ്ങളെ തൊട്ടനുഗ്രഹിച്ചതായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കാതറിന്റെ മാതാപിതാക്കൾ സൗദി അറേബ്യയിലാണ്. ഈ കുഞ്ഞിനെയൊക്കെ തൊട്ടിയിലോട്ട് ആട്ടുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് പൊട്ടി പൊട്ടി താഴെ വീണ് കുഞ്ഞിന് ഛർദി, ബ്രെയിൻ ഹെമറേജിന്റെ അടുത്തോളമാണ് എത്തിയിരിക്കുന്നത്. അത് ഒന്ന് എടുത്തേ. ചില കുട്ടികൾക്ക് അവർക്ക് ഒരേ ഇതുകളുണ്ട്, ഓരോന്ന് കിട്ടാനായിട്ട് താല്പര്യമുണ്ട്. അത് നമ്മള് കുട്ടികളൊക്കെയല്ലേ. കൊച്ചുമോന് മൈക്കിന്റെ മുന്നിൽ നിൽക്കാൻ, അവന് അവന് അച്ഛനാവനോ മൈക്കിന്റെ അടുത്ത് ഒന്ന് അടുപ്പിച്ചവന് സന്തോഷമായി. കൈയടിച്ച് പാസ്സാക്കിയാ നമുക്ക്. പ്രിയപ്പെട്ടവരെ, തല തൊട്ടി ഇന്ന് വീണ് തല ആകെ ബ്രെയിൻ ബ്ലഡ് മുഴുവൻ ശിരസിൽ പതിഞ്ഞ കാതറിന്റെ ജീവിത സാക്ഷ്യമാണ്. വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ സഹോദരൻ ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗമുണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. നമ്മൾ രോഗികളെ ആശുപത്രിക്ക് കൊണ്ടുപോകണം, ഒപ്പം തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. ഒരാഴ്ചകാലം പനിയും ഛർദിയും എന്ത് കൊടുത്താലും ഛർദിക്കുന്ന ആ കുഞ്ഞ് പ്രാർത്ഥനാ സഹായം തേടി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് അന്ന് ആ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നീട് ഒരിക്കലും ആ രോഗത്തിന്റെ ലക്ഷണം കണ്ടിട്ടില്ല. ആ കുഞ്ഞാണ് കാതറിൻ അമ്മയുടെ കയ്യിലിരിക്കുന്നത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ വിദേശത്തിരുന്ന ആളുകളോട്, വിദേശത്തിരുന്ന് നമ്മൾ പ്രാർത്ഥനാ സഹായം തേടുമ്പോൾ എങ്ങനെ വിദേശത്ത് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സാക്ഷ്യമാണ് കേട്ടത്. ഒരുപക്ഷെ ജയിലിൽ കിടക്കുന്നവരുണ്ടാകാം,
ആശുപത്രി കിടക്കുന്നുണ്ടാകാം, ഭവനത്തെ രോഗികളായിട്ടുണ്ടാകാം. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഫോണിംഗ് മിനിസ്ട്രിയിലൂടെ ജെറൂസലേമിലേക്ക് വിളിച്ചറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. സാക്ഷി നൽകുന്നു ഓമന. എന്റെ പേര് ഓമന, വീട് തൃക്കൂര്. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത്, അവളുടെ ഭവനം ഒരുപാട് പൊളിഞ്ഞ് മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോയ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. മകനാണെങ്കിൽ ലോട്ടറി വിൽപ്പന 10 പൈസ ആണെന്നൊക്കെ പറയാം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് 3 ആഴ്ച ഞാനിവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 4-ാം ആഴ്ചയിൽ അവന്റെ കയ്യിലിരുന്ന ടിക്കറ്റിന് പ്രൈസ് അടിച്ചു. 75 ലക്ഷം രൂപ എന്റെ ഈശോയിലേക്ക് തന്നു. അങ്ങനെ പൈസ കിട്ടാൻ ഇച്ചിരി വൈകിയെങ്കിലും നല്ലൊരു ഭവനം തമ്പുരാൻ എന്റെ മോൾക്ക് എനിക്ക് അനുഗ്രഹിച്ചു. പിന്നെ എന്താ ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഭവനം തന്നാൽ എന്റെ ഈശോയെ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയോളാം. അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ചു, അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി നല്ലൊരു ഭവനം അവൾക്ക് തമ്പുരാൻ കൊടുത്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ വന്ന് ഒരു അമ്മയുടെ കരച്ചിൽ, ഒരു ഭവനമില്ലാതെ വേണ്ടി കരഞ്ഞതാണ്. ഒരു ഭവനത്തിന് എത്ര വേണ്ടി വരും? പക്ഷേ കർത്താവ് നല്ലൊരു സമ്മാനം കൊടുത്തു. ഞാൻ സ്വകാര്യത്തിൽ ചോദിച്ചു എത്രയാണെന്ന്, 75 ലക്ഷം ആ സമ്മാനമാണ് കിട്ടിയത്. അതെ, അന്ന് കിട്ടിയപ്പോൾ എന്തുണ്ടായി, എന്ത് മനസ്സ് തോന്നി? കൂടെ പറയും, സന്തോഷം ഉണ്ടെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഉള്ളിലൊരു ഭയം ഒരു സന്തോഷം ഒക്കെ. അതെന്തേ ഭയമുണ്ടായി? എന്തേ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സന്തോഷത്തിന്റെ ഒപ്പം എപ്പോഴും ഒരു ഭയം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പണം കൂടുതൽ കിട്ടിയോണ്ടാണോ? അങ്ങനെ ഒരു പൈസ കിട്ടാൻ പിന്നെ വൈകി. പിന്നെ അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അമ്മയുടെ കരച്ചിൽ കേട്ട് കർത്താവിന്റെ വലിയ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുകയാണ്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ച് കഥാന മകന് സാക്ഷ്യം നൽകുന്നു ഐറിൻ. എന്റെ പേര് ഐറിൻ, ഞാൻ കൊടകരയിൽ നിന്ന് വരുന്നു. ഞാൻ മധുരയിൽ BDS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2nd ഇയർ. ഫസ്റ്റ് ഇയർ എക്സാം വളരെ ബുദ്ധിമുട്ടാണ് പാസ്സാവാൻ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പാസ്സാവും ഇല്ലേന്ന്. ഇവിടെ എക്സാമിന് മുന്നേ ഞാൻ ലീവ് വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പട്ടത്തച്ഛനെ കണ്ട് അച്ഛനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു മിഠായിയും തന്നു. റിസൾട്ട് നവംബറിലാണ് വന്നത്. ഞാൻ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകളടിച്ച് നല്ല കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന SLC+2 കുട്ടികളുടെ പഠന പരീക്ഷ ഇതിന്റെ ദിവസമാണ് January 21. അന്ന് വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ കടലാസും ഇരുണ്ട് മധുരം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞയക്കണം. പ്രത്യേകമായി അനുഗ്രഹിച്ച് ആസ്വദിച്ചു തരുന്ന ആ മധുരം അനുഗ്രഹത്തിനും ഉന്നതമായ വിജയത്തിനും ഇതാ ഇപ്പോൾ തന്നെ സാക്ഷ്യം നൽകുക. ഐറിൻ ഡിസ്റ്റിങ്ഷനോട് പാസ്സാകാൻ കത്തായിട്ട് വരുത്തി. കൈകൾ ഉയർത്തിയടിച്ച നല്ല ദൈവത്തോട് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ലിസി. യേശുവേ നന്ദി, യേശുവേ സോസ്ത്രം. എന്റെ പേര് ലിസി. എന്റെ മൂത്ത മകൻ അനൂപിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എന്റെ മകൻ ACCA, അതായത് ഇന്ത്യൻ CA അല്ല, ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ലണ്ടനിൽ നിന്ന് വരണം. അവന് ഹോൾ ടിക്കറ്റ് അടക്കം. അങ്ങനെ എറണാകുളത്ത് അവൻ പഠിക്കാൻ ചേർന്നു. 6 മാസം പൈസ കെട്ടി. 6 മാസം പരീക്ഷയുടെ സമയമായപ്പോ അവിടെ നിന്ന് അവന് ഹോൾ ടിക്കറ്റ് വന്നില്ല. ഇവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കോളേജുകാരും കൈമലർത്തി. അങ്ങനെ അവനാകെ നിരാശയായി. അത്രയും കോഴ്സ് പഠിക്കാനുള്ള പൈസ ഉണ്ടായിട്ടല്ല അവന് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ ലോൺ എടുത്താണ് പഠിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോൾ ടിക്കറ്റ് വരാണ്ടായിപ്പോ അവന്റെ പരീക്ഷകളെല്ലാം മുടങ്ങി. അവനാകെ നിരാശയായി. ഞാൻ എന്റെ മോനും വന്ന് പട്ടത്തച്ഛനെ വന്ന് കണ്ടു. അന്നാണെങ്കിൽ ഞങ്ങൾക്കൊരു കടയായിരുന്നു എന്റെ ഭർത്താവിന്. ആ കടയും പോയിരുന്നു. അങ്ങനെ അച്ഛന്റെ അടുത്ത് വന്നു ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, യേശുവേ എന്നിലും എന്റെ ഹൃദയത്തിലും
എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ഒന്ന് നിറയണമേ എന്ന് പറഞ്ഞൊരു ഭജനം എന്റെ മകന് കൊടുത്തു. എന്റെ മകനും ഞാനും അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എന്റെ മകന്റെ പരീക്ഷ എന്നു തീരണോ അതുവരെ ഞാനിവിടെ പോസിച്ച് പ്രാർത്ഥിക്കും. അതുമാതിരി തന്നെ എനിക്കൊരു വരെ മരണാവശ്യമുണ്ടെങ്കിൽ തന്നെ മാത്രമേ ഞാൻ മുടങ്ങാറുള്ളൂ. എല്ലാ ആഴ്ചയും ഉപവസിച്ച് ഞാനിവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. സമയം കിട്ടുമ്പോൾ അവളെയും കൊണ്ടുവന്നുമായിരുന്നു. അങ്ങനെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു. അവസാനത്തെ 3 പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അര മാർക്കിന് 1 മാർക്കിനൊപ്പം പോകുമായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം അവസാനത്തെ 2 പരീക്ഷ എഴുതി. 2 പ്രാവശ്യം അത് എറണാകുളത്താണ് അവന് പരീക്ഷ എഴുതേണ്ട. ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ ജപമാല ചൊല്ലി തിരി കത്തിച്ച് എന്റെ മാതാവിനോടും ചാവറ പിതാവിനോടെ പ്രാവശ്യം യോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം പരീക്ഷ തോറ്റുപോയി. 3 പരീക്ഷ 11,000 വെച്ചിട്ടാണ് അവൻ ഓരോ പരീക്ഷയിലെയും ഫീസ്. അങ്ങനെ 3 പരീക്ഷ കഴിഞ്ഞപ്പോഴും അവനൊരു ഭ്രാന്തന്റെ പോലെ എനിക്ക് അവനെ തോന്നി. അവനാകെ നിരാശയായി. അപ്പൊ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ മോന്റെ പരീക്ഷ? ഇതും എന്റെ പ്രതീക്ഷയില്ല അമ്മേ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ജെറുസലേം നാഥനെ ഞാൻ മുറുകെ പിടിച്ചു. റിസൾട്ട് വരുന്നതിന്റെ 1 മുന്നേ ഞാനിവിടെ വന്നു. എല്ലാ ആഴ്ചയും വന്നിരുന്നു റിസൾട്ട്. 1 ആഗസ്റ്റ് റിസൾട്ട് വരും. സെപ്റ്റംബർ ലാസ്റ്റ് ആഴ്ച ഞാനിവിടെ തകർന്ന് ഞാൻ ആകെ വളരെ വിഷമിച്ച് കണ്ണീരോടുകൂടി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു MBBSന് പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് അതിശയകരമായ വിധത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾ ജയിച്ചു. ആ സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ മനസ്സിനകത്ത് നിന്നില്ലാത്തൊരു ഭാരം കുറഞ്ഞു. ഞാനപ്പോ എന്റെ യേശുനാഥനോട് പറഞ്ഞു, യേശുനാഥ, ഇത്രയും വലിയ അത്ഭുതം കാണിച്ച നിനക്ക് എന്റെ മകന് ഒരു കയ്യൊപ്പുണ്ടെങ്കിൽ അവൻ ജയിച്ചോളില്. സത്യം പറയാലോ, ദൂരങ്ങളുടെയും സമയങ്ങളുടെയും എല്ലാം അധികാരമുള്ള യേശുനാഥൻ, ലണ്ടനിൽ കിടക്കുന്ന അവന്റെ സൈറ്റ് കുർബാന മധ്യേ എനിക്ക് എന്റെ കൺമുൻപിൽ കാണിച്ചു തന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ഈ സൈൻ അപ്പൊ തന്നെ ഞാൻ പേപ്പറിൽ എഴുതി കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഒരു സൈൻ അമ്മ കുർബാനയിൽ കണ്ടു മോനെ. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ ഇത് കണ്ടത് ശരി തന്നെയാവും, എന്താച്ചാൽ എന്റെ എല്ലാ പേപ്പറും കഴിയുമ്പോ അവർ ഇതേമാതിരി സൈൻ വെച്ച് സീലടിച്ചു വിടുന്നു. അങ്ങനെ 1 ആഗസ്റ്റ് റിസൾട്ട് വന്നു. അതേ സൈൻ ഒരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനിപ്പോ സാക്ഷ്യം പറയാൻ വന്നത്, പഠിക്കുന്ന മക്കളെ പറ്റി അനേകം അമ്മമാര് വേദനിക്കുന്നുണ്ട്. അമ്മമാർക്ക് ഒരു പ്രചോദനമാകണം. അതുപോലെ തന്നെ ഇവിടെ അച്ഛൻ പറയാറുണ്ട്, ഓരോ സ്ക്വയർ ഫീറ്റിന് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന പൈസ ഇഷ്ടേക്ക് തരാൻ. ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, ദൈവം എന്റെ മോന് പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലി നല്ലത് കിട്ടുകയാണെങ്കിൽ, എന്റെ ഭവനാണെങ്കിൽ പഴയ വീടായി, ഇവൻ എന്തെങ്കിലും ജോലിയായിട്ട് വേണം അത് ശരിയാക്കാനായിട്ട്. എന്റെ ഭവനത്തിൽ തൊട്ടു മുൻപേ എന്റെ പട്ടത്തച്ഛന് 50 സ്ക്വയർ ഫീറ്റിന്റെ പൈസ എനിക്ക് കൊണ്ടുകൊടുക്കണമെന്ന്. അവന്റെ ആദ്യത്തെ ശമ്പളം കിട്ടി. 50 സ്ക്വയർ ഫീറ്റിന്റെ 10,000 രൂപ ഞാൻ ഇവിടെ ഫനിക്കലച്ഛന്റെ കയ്യിൽ കൊടുത്തു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇന്നിപ്പോൾ സുഖമായിട്ട് ജോലി ചെയ്യുന്നു. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം തരുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം തരുമ്പോൾ, ദൈവത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് ഇപ്പോ ലിസി ഇവിടെ പറഞ്ഞത്. ദൈവം നമ്മെ കനിഞ്ഞ് നമുക്ക് ആരോഗ്യം തന്നു. ആ ആരോഗ്യം ദൈവത്തിന് സമർപ്പിക്കാറുണ്ടോ? ദൈവം നമുക്ക് സമ്പത്ത് തന്നു, അതിന്റെ ഒരു അംശം കർത്താവിന് കൊടുക്കാറുണ്ടോ? ദൈവം നമുക്ക് ജോലി തന്നു, ആ ജോലിയുടെ അംശം കർത്താവിന് കൊടുക്കാറുണ്ടോ? കൊടുക്കേണ്ടതാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന സത്പ്രവൃത്തിയാണ്. ആ സത്പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് മകന് പഠനത്തിൽ വിജയം കിട്ടിയതും ജോലി കിട്ടിയതും. ഈ അമ്മയുടെ കണ്ണിനീരിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ആ നല്ല ദൈവത്തെയാണ് ഇപ്പോൾ തന്നെ മഹത്വപ്പെടുത്തിയത്. കരം ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കരം ഉയർത്തിയടിച്ച് ഇപ്പൊ വിദേശത്തിൽ നിന്ന് മകൻ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവനെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം നൽകുന്നു ജനറ്റ്. എന്റെ പേര് ജനറ്റ്. സ്ഥലം മണലൂർ. എന്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഏകദേശം 1 വർഷത്തോളമായി പലവിധ തടസ്സങ്ങളിൽ മകന്റെ വിവാഹം മുടങ്ങിയിരുന്നു. 1 വർഷമായി ഞാൻ ഇവിടെ സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ 1 ഒക്ടോബർ മകൻ വരുന്നെന്ന് പറഞ്ഞ് തലേദിവസം ഞാൻ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുകൊണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, വിവാഹ തടസ്സമുള്ള 3 മക്കളുടെ വിവാഹം ഈ 1 ഒക്ടോബർ മാതാവ് നടത്തി തരുന്നു. അപ്പൊ ഞാൻ പൂർണ്ണമായി അതിൽ വിശ്വസിച്ച് പിന്നെ മകനും ഞാനും കൂടി ഈ ഒരു നിയോഗം വെച്ച് താമസിച്ച് ധ്യാനത്തിന് പങ്കുകൊണ്ടു.
അപ്പോഴും അച്ഛൻ പറഞ്ഞു തടസ്സങ്ങളൊന്നും ഇല്ല, തീർച്ചയായും ഈ മാസത്തിൽ തന്നെ മോന്റെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനെ കണ്ട് ഇവിടെ വന്ന് പ്രത്യേകം പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. പാനക്കൽ അച്ഛനും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു അച്ഛനോടും. ഒരു ആ മാസത്തിൽ തന്നെ മകന്റെ വിവാഹം നിശ്ചയിച്ചു. നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ മകൻ താമസിച്ചൊരു ധ്യാനം കൂടുന്നത്. അങ്ങനെ താമസിച്ച ധ്യാനത്തിൽ കൂടാതെ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും തടസ്സങ്ങളുമായി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ വർഷം അവസാനിക്കാൻ പോകാണ്, ഡിസംബർ മാസത്തിൽ ഒരു ധ്യാനത്തിൽ താമസിച്ചു കൂടുക, നിന്റെ പ്രതിസന്ധികൾക്ക് കർത്താവ് ഉത്തരം തരും. വെറുതെ കരമുയർത്തി കരമുയർത്തി കഥനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ബന്ധനം കെട്ടുകൾ അഴിയട്ടെ. അല്ലല്ലയ്യ ഹല്ലേലൂയ. രോഗപീഠകൾ വിട്ടുപോകട്ടെ. വിദേശ യാത്രാ തടസ്സം എടുത്തു മാറ്റണമേ. മംഗല്യയോഗം നടക്കട്ടെ. ഭവന നിർമ്മാണം പൂർത്തിയായി തീരട്ടെ. വസ്തുവിൽപ്പനകൾ നടക്കട്ടെ. ഏതെങ്കിലും പ്രതിസന്ധികളുമായി ഇപ്പോൾ ഇത് തീരുന്നില്ല എന്ന് വേദനിച്ച് നിൽക്കുന്ന ആ മക്കളോട് കർത്താവ് ആവശ്യപ്പെടുന്നു, വചനം താമസിച്ച് ധ്യാനത്തിൽ കൂടുക, നിന്റെ കെട്ടുകൾ അഴിയും. കരങ്ങൾ അടിച്ച് ഈ വലിയ സാക്ഷ്യദൈവത്തിന് നന്ദി പറയാം. കരം ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി പറയാം. രണ്ടുപേർക്കും ഒരു മധുരം കൊടുക്കും. സാക്ഷ്യം നൽകുന്നു ഷിബി. വിദേശത്ത് നിന്നും ധ്യാനത്തിൽ കൂടാൻ ആവശ്യമുള്ളവർക്ക് ഓൺലൈനിലൂടെ മാതാപിതാക്കന്മാർക്കോ പ്രിയപ്പെട്ടവർക്കോ ബുക്ക് ചെയ്യാവുന്നതാണ്. സാക്ഷ്യം നൽകുന്നു. ഞാൻ 2008 മുതൽ ജെറുസലേം നാഥയായ അമ്മയും ജെറുസലേം നാഥനായ ഈശോയും എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ഞങ്ങളെ സഹായിച്ച് വഴി നടത്തിയതിന് ഈശോയ്ക്ക് നന്ദി പറയാനും സാക്ഷ്യപ്പെടുത്താനുമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. 2008 ഞാൻ ഇവിടെ വന്ന് മക്കളില്ലാതെ വിഷമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ഒറ്റ പ്രസവത്തിൽ തന്നെ 3 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. അതില് ഇതെന്റെ അനിയത്തിയുടെ മോനാണ്. ഇവര് രണ്ടുപേരുമാണ് എന്റെ മക്കള്. എനിക്ക് നടുക്കുണ്ടായിരുന്ന പെൺകുഞ്ഞ് മരിച്ചുപോയി. 3 ദിവസമേ ജീവനുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ദിവ്യവൈദ്യനും ഔഷധമായി ഈശോയെ എന്നിൽ വന്ന് നിറയണമേ എന്ന പ്രാർത്ഥന അച്ഛൻ പറയുകയും അന്നയ വിശുദ്ധ അന്നയോടും വിശുദ്ധ പാദ്രിയപ്പയോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ ലഭിച്ചത്. ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഗർഭാവസ്ഥയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോനെയും രണ്ടാമത്തെ മോളെയും കിട്ടില്ല എന്ന് പറഞ്ഞതാണ്. ഈ ഇളയ കുഞ്ഞിനെ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് അച്ഛൻ പറഞ്ഞ പ്രാർത്ഥിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ജീവനോടെ നോർമൽ ഡെലിവറിയിൽ പ്രസവിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം 3.5 വയസ്സ് മുതൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു. ആ കേൾവിക്കുറവ് ജെറുസലേം നാഥൻ മാറ്റിത്തന്നു. അച്ഛൻ പറഞ്ഞു ശനിയാഴ്ചയിലുള്ള രോഗശാന്തി ശുശ്രൂഷയിൽ 3 മാസം പങ്കെടുക്കാനും ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കാനും പറഞ്ഞിരുന്നു. അതുപോലെ ഞങ്ങൾ ചെയ്തു. ഈ കഴിഞ്ഞ ജൂണിലെ തിരുഹൃദയ വെള്ളിയാഴ്ച വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞിരുന്നു. ആ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ബലിവേദിയില് തിരുവോസ്തിയില് അച്ഛന്മാര് ധൂപാർപ്പണം നടത്തുന്ന സമയത്ത് എന്റെ മോൻ ഈശോയെ നേരിട്ട് കണ്ടു. ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ രൂപത്തിൽ ഈശോ കൈ ഉയർത്തി അണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചു നിൽക്കുന്നതായി എല്ലാവരും തിരുവോസ്തിയില് അതിലെ പ്രദക്ഷിണമായി കൊണ്ടുവരുമ്പോൾ പൂവിടാൻ വേണ്ടി അത് മേടിക്കുന്ന അവസ്ഥയിൽ അവൻ മാത്രം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമായിരുന്നു. ഞാനും എന്റെ മോളും പൂ മേടിക്കാൻ പോയപ്പോ അമ്മ ഇതേ ഒരാളിരിക്കുന്ന അമ്മ നോക്കമ്മേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ നോക്കാടാ പൂ മേടിച്ചിട്ട് നോക്കാന്ന്. അപ്പൊ അവൻ പറഞ്ഞു അമ്മ ഇരിക്കണമേ ഇതേ കൈപൊക്കി നിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരാടാന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല അമ്മ ഒരാള് നിക്കുന്നു ചുമന്ന് ഉടുപ്പിട്ട് നിക്കണു വെള്ളം ഉടുപ്പിട്ട് നിക്കണു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഈശോ അല്ലടാന്ന് ചോദിച്ചപ്പോ അവൻ ഈശോയാന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അച്ഛനെ കാണാനായിട്ട് നിന്നപ്പോ ഞാൻ ചേട്ടൻ പറഞ്ഞു ഒരു രൂപം മേടിച്ചോണ്ട് വരണ ഈശോയുടെ രൂപം മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചപ്പോ ഇവ ചാടി പറഞ്ഞു എന്റെ ഈശോയമ്മേ ഈ ഈശോയമ്മേ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു മോന്റെ കയ്യിലേക്ക് ആ ഈശോയെ കൊടുക്കുക അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് നിങ്ങൾ വീട്ടിലേക്ക് ഈശോയെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. ആ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവച്ച് അന്ന് മുതൽ നിത്യവും ഈശോ വന്ന് ഞങ്ങള് നേരിട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന അവസ്ഥയാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്റെ മക്കൾക്ക് ചെവിക്ക് കേൾവി തിരിച്ചു കിട്ടി. അതിനുശേഷം എന്റെ ഭർത്താവിന് ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു മില്ലിടാനുള്ള അനുഗ്രഹം ഈശോ കൊടുത്തു. ആ അനുഗ്രഹത്തിന് തടസ്സപ്പെടുത്താനായി ഒരു ഉദ്യോഗസ്ഥൻ പേപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് നിന്നപ്പോൾ ആ ഉദ്യോഗസ്ഥന് ഒപ്പിടില്ല നിന്റെ ഈ പദ്ധതി ഞാൻ നടപ്പാക്കില്ല എന്ന് തീർത്തും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ജെറുസലേമിലേക്ക് വിളിച്ച്
ഫോണിലൂടെ സഹായി അപേക്ഷിച്ചു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ആ സഹോദരി എനിക്ക് പറഞ്ഞു തന്നു, ഉപജീവന മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥന്റെ മനസ്സിലെ പൈശാചിക പീഡകളെ അമ്മയുടെ ജപമാലയാവുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഈശോയുടെ കുരിശും ചൂട്ടിലേക്ക് ആട്ടിപ്പായിക്കണമേ, ആ മകനെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫിലിപ്പേട്ട നിങ്ങൾക്ക് ആ മില്ലിനെ സാങ്ഷൻ തരുന്നു, അതോടൊപ്പം തന്നെ 10 പേരുടെ പ്രോഗ്രാം ഞാൻ പെൻഡിംഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും ഞാൻ അത് ഒപ്പിട്ട് കൊടുക്കാൻ പോവാന്നെന്ന് പറഞ്ഞു. എന്റെ ജെറുസലേം നാഥനാണ് അതിന് ഞങ്ങളെ സഹായിച്ചത്. അതുപോലെ തന്നെ എന്റെ ഭർത്താവിന് 2016 ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി വന്ന് ഈശോ തന്ന ഈ മില്ലിന്റെ വൈദ്യുതി വിച്ഛേദിക്കുന്ന ആ ഘട്ടത്തിലെത്തി. ഇന്ന് രാവിലെ പറയുക വന്നിട്ട് ഷിബി ഇന്ന് ആ മില്ലിന്റെ വൈദ്യുതി വിച്ഛേദിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ മിറ്റർ അടിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഓടി വന്ന് ഫോൺ എടുത്ത് ജെറുസലേമിലേക്ക് വിളിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയില്ല, ഈശോ തന്നത് ആ സ്ഥാപനം അത് നാണക്കേടിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഈശോ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞു, ജപമാല ചൊല്ലി ദുഃഖത്തിന്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ ഒരു 4 വചനങ്ങള് വലിയ വചനങ്ങളാ അത് ചൊല്ലി ആ ഓരോ രഹസ്യത്തിന്റെ അവസാനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ജപമാല ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ ഭർത്താവിന് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്റെ കൂടെ ജപമാലയ്ക്ക് ഉള്ളു തുറന്ന് ഉറക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ സെറ്റിയിലിരുന്ന് അത് അതിന്റെ സമയത്ത് പങ്കുകൊടുത്തായിരുന്നു. ആ ജപമാല ഞാൻ മുട്ടിൽ നിന്ന് ചൊല്ലി തീർത്തപ്പോ എന്റെ മാതാവ് എനിക്ക് വഴിയൊരുക്കി തന്നു. ഈശോയുടെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിന്നെ ദൈവം സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമെന്നാ പറഞ്ഞേ. ആ ജപമാല ചൊല്ലി തീർന്ന 5 മിനിറ്റ് ആയില്ല അപ്പോഴത്തേനും ഒരു ഫോൺ വന്നു, ഫിലിപ്പേട്ട നിങ്ങൾക്ക് തരാനുള്ള 1.5 ലക്ഷം രൂപ ഞാൻ ബാങ്കിലേക്ക് ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് എറണാകുളത്ത് നിന്ന് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് എന്റെ ജെറുസലേം നാഥൻ എനിക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണെന്ന്. പിന്നെ കർത്താവിന്റെ പ്രത്യേകമായിരിക്കുന്ന കടന്നു വരുമ്പോഴായിട്ട് ഒരു മില്ലിടാനും ആ മില്ലിന്റെ വൈദ്യുതി കിട്ടാനും ആ കൂടുതൽ സമ്പത്തുണ്ടാകാനും ഒരുത്തിയത് അത് കർത്താവാണ്. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊണ്ടുവരണം, കുഞ്ഞുങ്ങളിലൂടെ കർത്താവ് സംസാരിക്കും. ധാരാളം അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്, അവർ കാണുന്നൊക്കെ ശരിയാണ്. മോന്റെ പേരെന്തെന്ന് ചെവി കേൾക്കാത്ത അബേലാണ് പറയുന്നത്. അവന്റെ പേര് മോളുടെ പേരെന്തെന്ന് നന്മ നിറഞ്ഞ മറിയമേ, പ്രാർത്ഥന ഒന്ന് ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയമേ. സൃഷ്ടി കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അങ്ങയുടെ പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അന്ന് രോഗശാന്തി ശുശ്രൂഷ പോകുമോ ഏത് ഈശോയെ കണ്ടത്? എങ്ങനെ ഈശോ എങ്ങനെ ഇരുന്നേ? ഈശോ എങ്ങനെ ഇരുന്നത് കണ്ടോ? ഈശോന് അങ്ങനെ എങ്ങനെ ഇരുന്ന കർത്താവ്? ഒന്നും ഓർക്കണില്ല. കർത്താവ് അടുത്ത് വന്ന് ഒരാള് വന്നു, അമ്മ പറഞ്ഞു കേട്ടില്ലേ, ചുവന്ന വസ്ത്രം ധരിച്ച് ഒരു ഷോള് ധരിച്ചു വന്ന ഒരാള്, ആ തിരക്കിന്റെ ഇടയില് കർത്താവ് ആബേലിനെ തൊട്ടുപോയി. പ്രിയപ്പെട്ടവരെ, അനേകം പേര് കടന്നു വരുന്നു. മേരി മാക്ഡലിന് ഫരിസയന്റെ വീട്ടിൽ വലിയ വിരുന്നൊരുക്കിയപ്പോൾ അനേകം പേര് വന്നു, പക്ഷേ കർത്താവ് തൊട്ടത് മേരി മാക്ഡലിന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ജനസംഖ്യം മുഴുവൻ കൂടിയിരിക്കുന്ന സമയത്ത് അനേകം പേരുണ്ടായിരുന്നു, രക്തസ്രാവത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് കർത്താവ് തൊട്ടത്. ധാരാളം പേര് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കുറച്ചു പേർ മാത്രമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബവും ഒരു കുഞ്ഞുങ്ങളാണ് അവിടെ നിൽക്കുന്നത്. കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാനെ രക്ഷകനാമത്തിന്. അമ്മയ്ക്ക് ക്യാൻസർ രോഗമായിരുന്നു, അതുകൂടി സുഖപ്പെട്ടത് പറയാൻ സമയം നേടുന്നുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. സാക്ഷ്യം പറയുന്നു മേരി. യേശുവെ തന്നി, യേശുവെ സ്തുതി. ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. എന്റെ മോന്റെ പേര് ജാക്സൺ, എന്റെ വീട് കല്ലൂര്. ഞാൻ എന്റെ മോന് വിവാഹ കാര്യങ്ങളൊന്നും നാലോട് ആലോചിക്കാൻ പറയും.
പക്ഷെ എന്റെ മോൻ ദുബായിലായിരുന്നു. പക്ഷെ ആലോചിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളാണ്, എന്ത് ഏത് കല്യാണം ആലോചിച്ച് വന്നാലും പിന്നെ അപ്പന് ഇല്ല, അത് കാരണം തടസ്സങ്ങളായിട്ട് മടങ്ങി പോവില്ലാണ്. അപ്പൊ ഞാൻ ജെറുസലേമിനോട് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 22 വർഷക്കാലം ഈ ജെറുസലേമിൽ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ച് വരുന്ന മകളാണ്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഞാൻ മുടങ്ങുള്ളൂ. ഞാൻ ഇവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ടു, അച്ഛനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അപ്പൊ അച്ഛനോട് പറഞ്ഞു, യേശുവെ ഒരു പ്രാർത്ഥന ക്ലാസ് തന്നു, യേശുവെ എന്നിലും എന്റെ കുടുംബത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും വന്ന് നിറയണമേ ആ പ്രാർത്ഥന, ഞാൻ എന്നും ചെല്ലും. അത് ചൊല്ലിക്കഴിഞ്ഞ് 7 മാസം ആദ്യ വെള്ളിയാഴ്ച വരാമെന്നാണ് ഞാൻ നേർന്നത്. 3ാമത്തെ ആഴ്ച അമ്മയ്ക്ക് എന്റെ മോന്റെ കാര്യങ്ങളൊക്കെ ശരിയായി. കഴിഞ്ഞ 10 ഏപ്രിൽ എന്റെ മോന്റെ കല്യാണം ഉറപ്പിച്ചു. മോൻ ദുബായിലാണ്, ഇപ്പൊ വന്ന് 1 നവംബർ വന്നു. 13ാം തീയതി എന്റെ മോന്റെ വിവാഹം മംഗളകരമായി നടന്നു. യേശുവിന് 1000 നന്ദി ഞാൻ പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഉപവസിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ കാര്യപ്രാപ്തിയുണ്ട്. ഉപവസിച്ച് വരുന്ന കുറെ പേര് ഇതിനകത്തുണ്ട്. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്നവർ മാത്രം വരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകൾ കാണും. ഉപവസിച്ച് ത്യാഗപൂർവം, ഉപവസിച്ച് ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നല്ല പ്രധാനം, ത്യാഗപൂർവം കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം ശ്രവിച്ച് ആ വചനമാണ് നമ്മെ സുഖപ്പെടുത്തുന്നത്. അങ്ങനെ ഉപവസിച്ച് വന്ന 7 ആഴ്ച തീരുമാനമെടുക്കുകയാണ്. 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് പ്രാർത്ഥന കേൾക്കാണ്. കാരണം ഒരു നീതിമാൻ നിലവിളിച്ചാൽ കർത്താവ് കേൾക്കാതിരിക്കുമോ? അവളുടെ നിലവിളി കർത്താവ് കേട്ടതാണ്. നാളുകളായി ബംഗലിലെയൊക്കെ നടക്കാതിരുന്ന കുടുംബത്തിലേക്ക് അബ്രാഹത്തിന് സാറയെ നൽകിയതുപോലെ, തോബിയാസിന് ജീവിത പങ്കാളി നൽകിയതുപോലെ, മേരിയുടെ മകനും അനുയോജ്യമായി ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ച ത്യാഗത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഒരു മംഗല്യ യോഗം. കരങ്ങൾ ഉയർത്തിയടിച്ച് കഥയോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കഥാന സാക്ഷ്യം നൽകുന്നു ഷീജ. എന്റെ പേര് ഷീജ, ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂരിന്ന്. എന്റെ വീട്ടിലേക്ക് 35 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടില് വഴിയില്ലാതെ, വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും റോഡുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് മാത്രം വഴിയില്ലാണ്ട് ഒത്തിരി വിഷമിച്ചു. എന്റെ മകളുടെ കല്യാണ കാര്യങ്ങൾ കുറെ മുടങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം മാതാവിന് 20,000 നന്മ നിറഞ്ഞു പറയുമ്പോ ചൊല്ലി. 20,000 നന്മ നിറഞ്ഞു. 20,000 എത്ര പേര് ചെല്ലിയവരുണ്ടാവും? 20,000 നന്മ നിറഞ്ഞു പറയുമ്പോ ചൊല്ലി. എത്ര കാലം കൊണ്ട്? ഞാൻ 45 ദിവസം കൊണ്ട്. 45 ദിവസം കൊണ്ട് 20,000. അടുത്ത വർഷം സെപ്റ്റംബർ ആവുമ്പോഴേക്കും മാതാവിന്റെ ഒരു ഗിഫ്റ്റ് പോലെ എനിക്കൊരു വഴി തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഞാൻ ഇവിടെ വരുമ്പോ ചാവറപിതാവിന് സാധിക്കുന്ന വെള്ളിയാഴ്ചകൾ വരുമ്പോ ചാവറപിതാവിന് ഞാൻ പുഷ്പാർച്ചന നടത്തുമായിരുന്നു. അതിന്റെ ഫലമായി എന്റെ മോളുടെ വിവാഹവും നടന്നു. 4,00,000 രൂപയ്ക്ക് എനിക്ക് വഴിയും കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ വരുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇത്രയും പേര്, 10,000 ആളുകളാണ് വരുന്നത്. ചില ആളുകൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നതും ചില കാര്യങ്ങൾ അനുഗ്രഹം കിട്ടാതെ പോകുന്ന ഒരു കാര്യം ഇതാണ്. പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ഉയരണ്ടേ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോഴാണ് ആ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം കിട്ടുന്നത്. അതിന് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന കേട്ടില്ലേ? 20,000 നന്മ നിറഞ്ഞവരെയും 45 ദിവസം കൊണ്ട് ചൊല്ലി ചാവറ സ്മൃതി മണ്ഡപത്തിൽ പ്രത്യേകമായി ചാവറച്ചന പുഷ്പാർച്ചന നടത്തിയ ഒരു അമ്മയുടെ പ്രാർത്ഥന എങ്ങനെ കേൾക്കാതിരിക്കുക? കരങ്ങൾ അടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയുക. കരങ്ങൾ ഉയർത്തി അടിച്ച് നന്ദി പറയുക. സാക്ഷ്യം നൽകുന്നു ദേവാൻഷ്. എന്റെ പേര് പ്രീത പ്രമോദ്. എന്റെ മകൻ ദേവാൻഷിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ ഹൈന്ദവരാണ്. എന്റെ മോന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഷുഗറും തൈറോയിഡും കൂടുതലായിരുന്നു. അപ്പൊ നമ്മൾ
രാജി നഴ്സിംഗ് ഹോമിൽ കാണിച്ചപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഷുഗറും തൈറോയിഡും ഇത്രയധികം ഉള്ളതിനാൽ റിസ്ക് എടുക്കാൻ പറ്റില്ല, കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുണ്ടാവും, അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് മാധവനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഈ കുഞ്ഞിനൊരു കേടുമില്ലാതെ തരുവാണെങ്കിൽ ജെറുസലേമിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന്. പിന്നെ നമ്മള് ബിസ്റ്റോ ഡോക്ടർ അക്കര ബിസ്റ്റോ ഡോക്ടറെ കാണിച്ച് ഷുഗറിന് ഇൻസുലിനും കുത്തി തൈറോയിഡിന് ഗുളികയും കഴിച്ച് ഫുഡൊക്കെ നോർമലായിരുന്നു. അങ്ങനെ കഴിച്ച് മദർ ഹോസ്പിറ്റലിലാണ് ഗൈനക്കോളജിനെ കാണിച്ചത്. അങ്ങനെ 7 മാസത്തിലാണ് ഞാൻ എന്റെ മകനെ പ്രിസർവ് ചെയ്തത്. നോർമൽ ഡെലിവറി ആയിരുന്നു, വെയിറ്റ് കുറവായതിനാൽ അവനെ ഒരു 18 ദിവസം എന്നെ ഐസിയുയിൽ കിടത്തി. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് നല്ലൊരു മകനെ ദൈവം തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു മകന്റെ വിശ്വാസം, മകളുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയാണ് നമ്മളിവിടെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ഗർഭപാത്ര കുഞ്ഞ് ഉരുവാകുമ്പോൾ അതിനെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ട്. അതിന് മരുന്നാവശ്യം, മരുന്ന് കഴിക്കണം. ഒപ്പം തന്നെ ദൈവത്തിന്റെ നാമം വിളിച്ച്, ദൈവനാമം വിളിച്ച് അപേക്ഷിച്ച ഈ കുടുംബത്തിന്റെ നിലവിളി കേട്ട് ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ ദൈവം പ്രദാനം ചെയ്ത ജീവിത സാക്ഷ്യമാണ് കേട്ടത്. നമുക്ക് കൈയിലടിച്ചുകൊണ്ട് ദേവൻഷനോട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് ഈ കുഞ്ഞ് മാതാപിതാക്കന്മാർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകനാമത്തിന്, രക്ഷകനാമത്തിന്. സാക്ഷ്യം നൽകുന്നു ആന്റണി. എന്റെ സ്ഥലം പുളിയലം, അങ്കമാലിക്ക് പടിഞ്ഞാറോശം. ഞാനിവിടെ വന്നിട്ട് 6 മാസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്, പക്ഷെ എനിക്ക് രണ്ടാം അനുഗ്രഹങ്ങള് ദൈവം ഈ ജെറുസലേം ധ്യാന കൂടാരം വഴി എനിക്ക് കിട്ടി. എന്റെ മകൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ കാനഡയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എവിടേക്ക് പോകണമെന്ന്? കാനഡയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലാണെങ്കിൽ ഞാൻ സാമ്പത്തികത്തിൽ തീരെ താഴ്ന്നവനാ, സാമ്പത്തികം ഒന്നും എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കില്ല മകനെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുറച്ചു ദിവസം എന്നോട് മിണ്ടാണ്ട് നടന്നു, ഞാനും എന്നോട് മിണ്ടിയില്ല. പക്ഷെ ദൈവം എനിക്ക് ഈ 13 ലക്ഷം രൂപ എന്റെ വീട്ടില് പലരായിട്ട് കൊണ്ടുതന്ന് അവനൊന്ന് കാനഡയിലെത്തി. അവൻ സ്കൂളിൽ പോകുന്നു, ഒപ്പം ജോലിക്കും ചെയ്യുന്നു. രണ്ടാമത് എനിക്ക് അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഹാർട്ടിൽ 2 ബ്ലോക്ക് വന്നു. അങ്കമാലി LF ആശുപത്രി എന്നായി പറഞ്ഞു സ്റ്റഡ് ഇടണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ 10 പൈസയില്ല. ഞാൻ പറഞ്ഞു സ്റ്റഡ് ഇടാനായിട്ട് ഞാൻ ഇപ്പൊ ചെയ്യണല്ലോ സാറേ എന്ന് പറഞ്ഞു. അഞ്ചോകരാജ് ഇതാ CD ഒക്കെ തന്നു, അനിയനെയും അളിയനെയും വിളിച്ചിട്ടുണ്ടോ, ഇപ്പൊ തന്നെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത് LF ചികിത്സ എനിക്ക് പോരാഞ്ഞിട്ട് ലിസി പോയി പോവാന്ന് വിചാരിച്ച് വ്യാഴാഴ്ച പോയി ഞാൻ ചീട്ടെടുത്തു. ചീട്ടെടുത്ത് വെള്ളിയാഴ്ച അവിടെ ഞാൻ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ 6 മാസമായിട്ട് എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വരും. അത് കഴിഞ്ഞ് ഞാൻ ശനിയാഴ്ച കാലത്തൊന്ന് ഇപ്പൊ അച്ഛൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു എന്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് എന്റെ ഒരു 10 പൈസയില്ല, ഇവിടെ സ്റ്റഡ് ഉണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അച്ഛൻ എന്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ തിങ്കളാഴ്ച ലിസിയിൽ പോവില്ലെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച നീ ലിസി പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനെ തന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഈ പടി ഇറങ്ങണേക്കാളും ഈ ഗേറ്റ് കടക്കണേക്കാളും മുന്നേ എന്റെ ഒരു ബന്ധു വിളിച്ചുകൊണ്ട് പറയാണ്, ചേട്ടാ ലിസിയിൽ പോകാൻ പിന്നെയാട്ടെ, നമുക്കൊരു ചെറിയൊരു ചികിത്സയുണ്ട്, അതിലൊരു 10,000 രൂപയിൽ താഴെ വരുള്ളൂ, അതിൽ ചെയ്ത് നമുക്ക് പരീക്ഷിക്കാന്ന് പറയാണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, എന്താ പോവാത്തേന്ന്. അങ്ങനെ ആ ചികിത്സ ചെയ്ത് ഞാൻ 1.5 മാസക്കാലം പണിക്ക് പോകാൻ പറ്റില്ല, ഒന്നുമല്ല, ഞാൻ ജോലിക്ക് പോയിട്ടാണ് വീട് കഴിയാൻ. അങ്ങനെ ചെയ്ത് ഇപ്പൊ ഞാൻ ഒരു മരുന്നും കഴിക്കണില്ല.